ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമ്മൾ വീട്ടിലുള്ള അതേ സാധനങ്ങൾ മാത്രം മതി. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ ചെറുപഴം ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ അവില്, തേങ്ങ, അതുപോലത്തെ വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് മതി ഇതിലോട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഇതിന് ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ആ ബോളിലോട്ട് ഒരു അര കപ്പ് അരിപ്പൊടി, നമ്മൾ ദോശക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ്. അതിലോട്ട് ഒരു അര കപ്പ് മൈദയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഒരു കാൽ ടീസ്പൂണുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലോട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചത്, നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. അതേ ലൂസൊന്നും വേണ്ട കേട്ടോ, വളരെ തിക്കായിട്ടുള്ള ഒരു ബാറ്ററി നമുക്ക് ഇതുകൊണ്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇത്രയും ടൈറ്റിലാണ് ഞാനിപ്പോൾ ഈ ബാറ്റർ നിങ്ങൾ കാണുന്നുണ്ടാവും, ഇത്രയും ടൈറ്റിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ടുള്ള മിക്സിങ് നമുക്കത് തയ്യാറാക്കി എടുക്കാം. അതിന് ഒരു 5 ചെറുപഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക, ഒരു സ്പൂണോ അതോ വിസ്കോ ഏതോ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു കപ്പ് അവിലും കൂടി ചേർക്കാം. ഒരു കൈപ്പിടി തേങ്ങയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിടുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു ചെറിയ ബോളുകളാക്കിട്ട് നമ്മൾ പിടിക്കാം. ബോളുകളുടെ വലിപ്പം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അതും കുഴപ്പമില്ല, നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടാം. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് ബോളാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ ഇത് ബോളാക്കി വെക്കുന്നില്ല, ഇതുപോലെ ബോളാക്കി പിടിച്ച് നമ്മൾ ബാറ്ററിലോട്ട് മുക്കിയെടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലോട്ട് ഇട്ട് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഓരോരോ ബോളുകളാക്കിയിട്ട് അതിലോട്ട് ഇട്ട് വെക്കാം. ഇത് കൂടുതലായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ പുറത്ത് ഈ ബാറ്റർ മാത്രം ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിത് കോരിയെടുക്കാം. ഒരു മിനിറ്റ് സമയം മതി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവട്ടാണ്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലൊക്കെ നമ്മൾ പഴങ്ങളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ കറുത്തു പോകും, അപ്പോൾ പിന്നെ കുട്ടികളൊന്നും കഴിക്കില്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ നന്നായിട്ട് കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് താഴെ പോയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാ സോഷ്യൽ മീഡിയയിലും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.